ഹലോ, ഞാൻ സീനിയ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, അതായത് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള സബ്ജക്റ്റാണ് പ്രഷർ അൾസർ അഥവാ ബെഡ്സോർ. നമ്മൾ സാധാരണ ഭാഷയിൽ അതിൻ്റെ ബെഡ്സോർ എന്നാണ് പറയുന്നത്. ശരാശരി ഒരു 1000 ആൾക്കാരെയോ 1000 ജനങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വീടുകളിൽ ഒരു 10 പേരെങ്കിലും ബെഡ് റിഡൻ ആയിട്ടുള്ളവർ കാണാം. ഇപ്പോൾ ഒരു 500 പേരുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എങ്കിൽ 50 പേരെങ്കിലും ബെഡ് റിഡൻ ആയിട്ടുള്ളവർ കാണാം. അതായത് പല കാരണങ്ങൾ കൊണ്ട് ബെഡ് റിഡൻ ആകാം. ശരീരം തളർന്നു പോയി കിടക്കുന്നവർ, പല സർജറികൾ കഴിഞ്ഞവർ, ജന്മനാ തന്നെ തളർന്ന് കിടക്കുന്നവർ, അങ്ങനെ പല രീതിയിലും ബെഡ് റിഡന് ആൾക്കാരെ വീടുകളിൽ കാണാം. അവരെങ്ങനെയാണ് നമ്മൾ ബെഡ്സോർ വരാതിരിക്കുക, ആ ബെഡ്സോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ ബെഡ്സോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ അനങ്ങാതെ കുറേ സമയം, അതായത് തീരെ വയ്യാത്ത ആൾക്കാർ, തന്നെ മൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, മറ്റുള്ളവരുടെ സഹായങ്ങൾ വേണ്ട ആൾക്കാർ, ഇവർ കുറേ സമയം അനങ്ങാതെ കിടന്നു കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വന്ന് ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ അത്രയും ഭാഗം പൊട്ടുന്നു. അങ്ങനെ ബെഡ്സോർ ഉണ്ടാകുന്നു. ബെഡ്സോർ ഒരു 70 വയസ്സിന് മുകളിലുള്ള ബെഡ്റിഡനായിട്ട് കിടക്കുന്നവർ, അവരുടെ സ്കിന്നൊക്കെ ഡീഹൈഡ്രേറ്റ്, അതായത് ജലാംശം നഷ്ടപ്പെട്ട് ചുരുങ്ങിയ സ്കിന്നൊക്കെ ആയിരിക്കാം, ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ സ്കിന്നായിരിക്കാം, അവർക്കൊക്കെ പെട്ടെന്ന് ബെഡ്സോർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട്, ഓർത്തോ സർജറി, ന്യൂറോ സർജറി ഇങ്ങനത്തെയൊക്കെ കേസ് കഴിഞ്ഞിട്ട് കിടക്കുന്നവരെ നമുക്ക് തിരിക്കാൻ പറ്റാത്തവരുണ്ടാകാം, അവർക്ക് ബെഡ്സോർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തളർന്നു കിടക്കുന്നവർ, നമ്മളീ പറഞ്ഞ പോലെ തളർന്നു, പിന്നെ ഒരുപാട് തടിയുള്ളവർ, തീരെ മെലിഞ്ഞവർ. തീരെ മെലിഞ്ഞവർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ബോഡി പ്രോമിനൻസും, അതായത് എല്ലൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ അത് കൂടുതലും ഹാർഡ് സർഫസുമായിട്ട് ഒരയാൻ. നമ്മളിപ്പോൾ എങ്ങനെ ഏതൊക്കെ സമയത്താണ് ബെഡ്സോർ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റൊക്കെ ചുളുങ്ങി കിടക്കുമല്ലോ. നമ്മൾ പേഷ്യൻ്റെ കൃത്യമായിട്ട് ഷീറ്റ് വിരിക്കാതെ ചുളുങ്ങിയ ഷീറ്റുകൾ, പിന്നെ ഈ ഡയപ്പർ നമ്മൾ സാധാരണ ഉപയോഗിക്കരുത്. ഇൻ കേസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബവൽ ഓപ്പൺ ആകുക, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വയറ്റിൽ നിന്ന് പോവുക, അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഡയപ്പർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡയപ്പർ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 1-2 മണിക്കൂർ കൂടുമ്പോഴേക്കും ഡയപ്പർ ഒന്ന് തുറന്നു നോക്കുകയും അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. എല്ലാ ഇങ്ങനെയുള്ളവർക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ 2 മണിക്കൂറും കൂടുമ്പോൾ നമ്മൾ രോഗിയെ ഇടത്തോട്ടും വലത്തോട്ടും നേരെയും കിടത്തുകയും അതേപോലെ തന്നെ നമ്മൾ നല്ലപോലെ സർക്കുലേറ്ററി മൂവ്മെൻറ്റ് മസാജ് കൊടുക്കുകയും ചെയ്യണം. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രോഗികൾക്കും സാധാരണ ബെഡ്സോർ വരാറില്ല. വീടുകളിലാണെങ്കിൽ നമുക്കൊരു അലാം വെക്കാം. ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ നമുക്കൊരു റൊട്ടേറ്റിംഗ് ക്ലോക്ക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എവറി 2 അവർ നമ്മൾ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒരു പേപ്പർ ക്ലോക്കാണ്, അതിന് ടേണിംഗ് ക്ലോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾക്ക് ഒരു സമയം, അതൊരു 12 മണി തൊട്ട് 2 മണി വരെ നമ്മുടെ പേഷ്യൻറ്റ് റൈറ്റ് ലാറ്ററൽ പൊസിഷനാണ് എങ്കിൽ, 2 മണി തൊട്ട് 4 മണി വരെ നമ്മുടെ പേഷ്യൻറ്റ് ലെഫ്റ്റ് ലാറ്ററൽ. അത് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടി ഈ ക്ലോക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബെഡ്സോർ അഥവാ ഉണ്ടായെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റേജ് എന്ന് നമുക്ക് നോക്കാം. 4 സ്റ്റേജാണ് ബെഡ്സോറിനുള്ളത്: ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാകും, ചെറുതായിട്ട് ഡിസ്കളറേഷൻ, സ്കിന്നിനൊരു ഡിസ്കളറേഷൻ കാണും. ഒന്നുകിൽ റെഡ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ പർപ്പിൾ കളർ ആയിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ വളരെ കീൻ ആയിരിക്കണം. അതിന് നമ്മൾ അവിടെ തന്നെ നമ്മൾ കുറച്ച് നേരം, കുറേ സമയം പേഷ്യൻ്റ് ഇങ്ങനെ അനങ്ങാതെ കിടന്നെങ്കിൽ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ റെഡ്നെസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, സ്പെഷ്യൽ കെയർ കൊടുക്കണം. നന്നായിട്ട് ലൂബ്രിക്കൻ്റ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് സമയം എന്നിട്ട് ആ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് എടുത്തു കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം അത് പെർമനൻ്റ് ആയിട്ട് ഒരു കളറ് അതങ്ങനെ വരും, അതായത് പിങ്ക് കളറ്, റെഡ് കളറ്, അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഡിസ്കളറേഷൻ വരും. പക്ഷേ അത് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് മാറില്ല. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്ന്, ടിഷ്യൂസ് ഓൾറെഡി ഡാമേജ് ആണ്. ചിലപ്പോൾ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്ന് തന്നെ പോന്നിരിക്കാം. അത് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിനെ മാത്രം, ഔട്ടർ ലെയറിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പം നമ്മുടെ ടിഷ്യൂസ് കൂടെ ഡാമേജ് ആയി, അണ്ടർലൈൻ ടിഷ്യൂസും കൂടെ ഡാമേജ് ആകുന്നുണ്ട്. ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ആൻഡ് ബോൺസ്, ബോണും മസിലും വളരെ ഇതായിട്ട് നമുക്ക് ഉള്ളിലേക്ക് തന്നെ ബോണ് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്സോർ ആയി മാറും. അപ്പോൾ തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്ന ബെഡ്സോറിന് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നിങ്ങൾ വീടുകളിലാണ് പേഷ്യൻ്റ് എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി ബെഡ്സോർ വീടുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെ കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടവരും, സെപ്റ്റിസീമിയ അതായത് ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പേഷ്യൻ്റെ ലൈഫിനെ തന്നെ അത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പം ഏതൊക്കെ എങ്ങനെയൊക്കെ കിടത്തുമ്പോൾ ഏതൊക്കെ സൈറ്റിലാണ് നമുക്ക് ബെഡ്സോർ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് എന്ന് നോക്കാം. നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ, പേഷ്യൻ്റെ നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ, ബാക്ക് ഓഫ് ദ ഹെഡ്, ഷോൾഡർ, എൽബോ, ബട്ടക്സ്, ഹീല്, സൈഡ് ലാറ്ററൽ പൊസിഷൻ ആണെങ്കിൽ ഇയർ, ചെവിയുടെ എവിടെ വരാം, ഷോൾഡറിൻ്റെ എവിടെ വരാം, എൽബോ, കൈമുട്ടിൻ്റെ എവിടെ വരാം, ഹിപ്പിൻ്റെ എവിടെ വരാം, തൈയുടെ എവിടെ വരാം, പിന്നെ ലെഗിൻ്റെ എവിടെ വരാം, ഹീലിൻ്റെ എവിടെ വരാം. ഇങ്ങനെയാണ് നമ്മൾ ചെരിച്ച് കിടത്തുവാണെങ്കിൽ നമുക്ക് ഈ സൈഡ് മൊത്തം നമ്മൾ പേഷ്യൻറ്റിന്
അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിനെ ARDS ഒക്കെ ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ പ്രോൺ പൊസിഷനിൽ കിടത്താറുണ്ട്. അവർക്കും നമ്മൾക്ക് ഉണ്ടാകാനുള്ള എവിടെയാന്ന് വെച്ചാൽ എൽബോ ഉണ്ട്, റിബ് കേജ് ഉണ്ട്, നീസ് ഉണ്ട്, ടോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ എങ്ങനെയൊക്കെ പൊസിഷന് കിടത്തിയാലും എവിടെയെല്ലാം ഒക്കെ ബോണി പ്രോമിനൻസ് ഉണ്ടോ, അതായത് എല്ല് പൊന്തിയിരിപ്പുണ്ടോ, അവിടെയൊക്കെ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ കെയർ, അതായത് പൊസിഷൻ മാത്രം മാറ്റിയാൽ പോരാ, ആ കൂടെ തന്നെ നമ്മൾ കെയർ കൊടുക്കണം. നമ്മൾ സാധാരണ പറയുന്ന പേര് ബൈ കെയർ എന്നാണ്, അതായത് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കെയർ. അതെങ്ങനെയാണ് കൊടുക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പേഷ്യൻറ്റിനെ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ചെരിച്ച് കിടത്തുന്നു. ചെരിച്ച് കിടത്തിയിട്ട് നമ്മൾ പേഷ്യൻ്റിൻ്റെ ബായ്ക്ക് ഒരു ചെറിയ ലൂക്വം വാട്ടർ, ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് നന്നായിട്ട് പുറം, അപ്പോൾ ഈ സ്വെറ്റ് ചെയ്ത്, അതായത് വിയർത്ത് പുറത്തൊക്കെ ഒരു ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ബെഡ്സോർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റിനെ ചെറിയ ലൂക്വം വാട്ടറിൽ പുറമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പിന്നെ അത് ഡ്രൈ ആക്കണം, അത് ഉണങ്ങണം, നല്ല ഡ്രൈ ആക്കണം, കുറച്ച് പോലും ഈർപ്പം പാടില്ല. അതിനുശേഷം കുറച്ച് മോയിസ്ചറൈസർ നമ്മുടെ കയ്യിലെടുക്കുന്നു. പേഷ്യൻ്റിൻ്റെ ബായ്ക്ക്, ബായ്ക്കിൻ്റെ താഴെന്ന് ബട്ടക്സിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മളിങ്ങനെ റൗണ്ടിൽ മുകളിലേക്ക് പോയിട്ട് പോയി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ആകുന്നു. നമ്മുടെ സ്കാപ്പുല, അതായത് ഈ തോളലിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ കൈയുടെ അങ്ങോട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ കാലിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഹീല്, ഇത് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ബായ്ക്ക് മൊത്തം നമ്മൾ മസാജ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ നേരെ കിടത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബായ്ക്ക് കെയർ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ബെഡ്സോർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബായ്ക്ക് കെയർ കൊടുത്തു, മാക്സിമം നമ്മൾ ബെഡ്സോർ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ബെഡ്സോർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്, മാക്സിമം ഉണ്ടാകാതെ നോക്കുക. ചില സാഹചര്യത്തിൽ അത് ഉണ്ടാകും, ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള മാനേജ്മെൻറ്റാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കുന്നത്. ഹൈഡ്രോജെൽ ഡ്രസ്സിംഗ് ആണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ബെഡ്സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിൻഫുള്ളാണ് പേഷ്യൻറ്റിന്. പക്ഷേ ഈ ക്രീം, ഈ മോയ്സ്ചർ ഹൈഡ്രോജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലായിട്ട് പേഷ്യൻറ്റിന് പെയിൻ കുറേ റിലീഫ് കിട്ടും. പഴയ ഈ ഡിബ്രൈഡ്, അതായത് ഡെത്തായിട്ടുള്ള ടിഷ്യൂസൊക്കെ മാറ്റി പുതിയ സ്കിന്നും പുതിയ ടിഷ്യൂസും ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഹൈഡ്രോജെല്ലിനുണ്ട്. അതിനുള്ള പവറുണ്ട് ഹൈഡ്രോജെല്ലിൽ. അപ്പോൾ പിന്നെ ഇത് കൂള് കൊടുക്കും, അതായത് വൂണ്ടിലൊക്കെ ഈ പെയിൻ കുറയാൻ വേണ്ടിയിട്ട് വളരെ കൂളാക്കിയിട്ട് പെയിൻ റിലീഫ് ആയിരിക്കും. അതൊരു 6 മണിക്കൂർ വരെ പേഷ്യൻറ്റിന് ആശ്വാസം കിട്ടും. മെഗാഹീൽ ഡ്രസ്സിങ് നമ്മൾ ചെയ്യാറുണ്ട്. മെഗാഹീൽ ഒരു ഹൈഡ്രോജെല്ലാണ്. ഈ മെഗാഹീൽ നമ്മൾ ബേൺസിന്, ശരീരമൊക്കെ പൊള്ളുന്നതിന്, സാധാരണ വൂണ്ടിനും ഉപയോഗിക്കുന്നതാണ്. പ്രായമായിട്ടുള്ളവർ, വീടുകളിലുള്ളവർ എങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് ഈ കാലത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ്. താങ്ക് യു.